അത് തുറന്നു വന്നില്ലെങ്കിൽ ഞങ്ങള് ചാടി കയറി അതിന്റെ കാര്യം. നീ ചികിത്സിക്കാൻ പോന്നല്ലോടാ, നീ എന്തിനാണോ പോകുന്ന ഈ നാട്ടിലൊരു ആശുപത്രി കിട്ടണം. ഇയാള് കേറി അന്ന് മുതൽ കേരളം മുടിഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇത് സർവേ ചെയ്തിട്ട് പോവുള്ളൂ. അതായത് എതിർപ്പുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഉത്തരവ്. ഞങ്ങളുടെ അഡ്വക്കേറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ കോടതിയിലോ എനിക്കെതിരെ പോകുമ്പോൾ കോടതിയിലോ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ആര് ഇതിനെ എതിർത്താലും അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഡയറക്ഷൻ. അതിനനുസരിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കും. കേസിന്റെ കാര്യങ്ങൾ വന്നാൽ കേസെടുക്കാം. ആരിതിനെ തടസ്സപ്പെടുത്തുന്നത് മാറ്റാനാണ് തീരുമാനം. ഇനി തടയേണ്ടവർക്ക് ആരാണ് സർവേക്ക് വരുന്നത്? അറസ്റ്റ് ചെയ്ത് നീക്കും. സർവേക്ക് വരുന്നത്? സർവേ കഴിഞ്ഞ് ഇവിടെ വരെ ചെയ്തവനൊന്നും സർവേ ചെയ്തവര് തന്നെ ഇവിടെയും സർവേ ചെയ്യും. അത് ആരാന്ന് പറ സാറേ? അത് ഇവിടെ അറിയാലോ. കേരളത്തിന്റെ ഞങ്ങൾക്ക് സർവേ ഓഫീസർ സംശയം ഉണ്ടെങ്കിൽ സംസാരിച്ചെങ്കിൽ എനിക്കിപ്പോ കിട്ടിയ ഡയറക്ഷൻ ആര് തടഞ്ഞാലും അറസ്റ്റ് ചെയ്ത് നീക്കിട്ട് തടഞ്ഞാല് സർവേ ഓഫീസർ ആൾക്കാര് ഇവിടെ കളിക്കുന്നത് പറഞ്ഞേക്കാം. എന്റെ പെങ്ങൾക്ക് എന്റെ അളിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കത്തില്ല. ഒരു പ്ലാനില്ല ഇപ്പൊ ഞാൻ ഇത്രയും നേരം ബഹുമാനത്തോടെ സംസാരിച്ച സാറിനോട് എനിക്ക് തയ്ച്ചുകൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥയാ വന്നത്. ഞാൻ പറയണത് അവിടെ മതിലും പണിതിട്ടില്ല, നിങ്ങൾക്ക് അതിലെ കയറാൻ പറയുന്നത് ഇവിടെ മതിൽ കയറിപ്പോ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? മനഃപൂർവ്വം അവരെ ഇല്ലാണ്ട് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. ഇവരെങ്ങനെ കാണിക്കുക?